ഡ്രൈവിൻ്റെസ്റ്റിന് വന്ന് എല്ലാവരോടും പറയുകയാണ്, ഒരു കുടുംബത്തിൻ്റെ ഉപജീവന മാർഗ്ഗമാണ്. അപ്പോൾ എല്ലാവരും ലോട്ടറി എടുക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക, ഒന്നാം സമ്മാനത്തിൻ്റെ ടിക്കറ്റ് മാത്രം വിറ്റുപോയിട്ടില്ല, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് പങ്കാളിയാകുക. റോഡ് സുരക്ഷയുടെ ഭാഗമായുള്ള ഹെൽമെറ്റും മഞ്ജുവിന് തരുകയാണ്. മോട്ടോർ വാഹന വകുപ്പിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. നീ ആരുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കും. തീർന്നല്ലേ ലോട്ടറി? എല്ലാം തീർന്നല്ലേ അത്? എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പേ ലോട്ടറി തീരട്ടെ എന്ന് നമ്മൾ ലോട്ടറി എടുത്തിടത്തെ ഡീറ്റെയിൽസ് എല്ലാം തരാം, അവരുമായിട്ട് ബന്ധപ്പെട്ട് തരാം. അപ്പോൾ എല്ലാ ദിവസവും അവിടെ ചെന്ന് ലോട്ടറി എടുത്താൽ മതി, അവരല്ലെങ്കിൽ എത്തിക്കും. എല്ലാം കൃത്യമായിട്ട് അത് ചെയ്തോണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ കൈകാര്യം ചെയ്തു തരാം. മോട്ടോർ വാഹനത്തിനോട് ഒരുപാട് ഒരുപാട് നന്ദി കടപ്പാടും പറയുവാണ്. സമൂഹത്തിൽ എന്ന് നമ്മൾ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തിന് നന്മയുള്ള ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം തീർച്ചയായും ഈ അവസരത്തിൽ. നമസ്കാരം. നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നവരാണ് മോട്ടോർ വാഹന വകുപ്പ്. ആ വകുപ്പ് തന്നെ ചെയ്ത ഒരു നന്മ പ്രവൃത്തി നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. എന്നോടൊപ്പം ഉള്ളത് മഞ്ജു എന്ന് പറയുന്ന ചേച്ചിയാണ്. 2 വർഷം മുമ്പ് മഞ്ജു ചേച്ചിക്ക് ഷുഗർ വന്ന് വലത് കാല് മുറിച്ചു മാറ്റി. അതിനു മുമ്പ് സാധാരണ ബൈക്കൊക്കെ ഓടിക്കുമായിരുന്നു, സ്കൂട്ടറൊക്കെ ഓടിക്കുമായിരുന്നു അല്ലേ ചേച്ചി? അപ്പോൾ അത് ലൈസൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലായപ്പം ചേച്ചിയുടെ മോൾക്ക് സുഖമില്ല, ഭിന്നശേഷിക്കാരിയാണ്, ഭർത്താവ് അസുഖബാധിതനാണ്, അതുപോലെ ചെറിയ ചെറിയ കൂലിപ്പണിയൊക്കെ ചെയ്താണ് അദ്ദേഹം ഈ കുടുംബം മുന്നോട്ട് പൊക്കൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് ചേച്ചിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു മുച്ചക്ര വാഹനം കൊടുത്തു. അപ്പോൾ ചേച്ചി ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി, ചേച്ചിക്ക് നേരത്തെ ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഇത് ഈ വണ്ടി ഓടിക്കണമെങ്കിൽ പ്രത്യേക ലൈസൻസ് വേണം. അതിനുവേണ്ടി മാവേലിക്കര RTO സമീപിച്ചു. മഞ്ജു ചേച്ചിയുടെ ജീവിതം കണ്ടറിഞ്ഞ മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് മാത്രമല്ല നൽകിയത്, ചേച്ചിക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം കൂടി തുറന്നു നൽകുകയാണ് ചെയ്തത്. ഈ ഒരു നന്മ നിറഞ്ഞൊരു വാർത്ത നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് നമ്മൾ തീരെ വ്യത്യസ്തമായി നമ്മളുടെ മഞ്ജു നമ്മളൊരു സഹോദരിയാണ് ഇന്ന് ലൈസൻസ് എടുക്കാൻ വന്നേക്കുവാണ്. മഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം മഞ്ജു നോർമലായിട്ട് നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ഷുഗർ കൂടി അതിന് ശേഷം ഭിന്നശേഷിയിലേക്ക് മാറേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ RTO ഓഫീസിലെ ഈ ഭിന്നശേഷിക്കാർക്കുള്ള ലൈസൻസ് എടുക്കുന്നതിന് വന്ന് നിലവിലുള്ള ലൈസൻസ് ക്യാൻസൽ ആക്കിക്കൊണ്ട് മാത്രമേ അത് നടക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വന്നത്. അപ്പം മഞ്ജുവിൻ്റെ കുഞ്ഞും ഒരു ഭിന്നശേഷിയാണ്. മഞ്ജുവിനെ സംബന്ധിച്ചുള്ള ദിവസവും അടൂര് കൊണ്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ വിടുക എന്നുള്ളൊരു ശ്രമകരമായ ദൗത്യമുണ്ട്. ഹസ്ബൻഡ് പിന്നെ മധുവും അദ്ദേഹവും രോഗങ്ങളെ പിടിയൊട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ കുടുംബത്തെ ഒരു സ്വയം പര്യാപ്തയിൽ എത്തിക്കണമെന്ന് മാവേലിക്കരയിൽ മോട്ടോർ വാഹന വകുപ്പിന് തോന്നുകയും ഞാൻ എൻ്റെ എല്ലാ സഹപ്രവർത്തകരുമായിട്ട് ഇത് കൂടിയാലോചിച്ചപ്പോൾ എല്ലാവരും അത് ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് പറയുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പം ലൈസൻസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. സ്വയം പര്യാപ്തയിൽ എത്തിക്കുന്നതിനായി ലോട്ടറിയുടെ ഒരു ഉപജീവന മാർഗമായി കണ്ടുണ്ട്. ലോട്ടറി നമ്മൾ ഇന്ന് ഇവിടെ നൽകിയിരിക്കുകയാണ്. ഇന്ന് വളരെ മനോഹരമായ രീതിയിൽ വളരെ എട്ടൊക്കെ എടുത്ത് റോഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് പാസ്സായി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ശങ്കയുണ്ടായിരുന്നു എംഎൽഎക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ റോഡ് ടെസ്റ്റ് എട്ടൊക്കെ എടുത്ത് റോഡ് പാസ്സാകുമോ എന്നുള്ള സംശയം. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. നമ്മളെല്ലാം വീഡിയോയിലൊക്കെ കൃത്യമായിട്ട് നമ്മളത് പകർത്തി വെച്ചിരിക്കുകയാണ്. മാവേലിക്കര മോട്ടോർ വാഹന വകുപ്പിനെ കുറിച്ച് വലിയ അഭിമാനത്തോടു കൂടിയാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുക. നമുക്കറിയാം സാമൂഹ്യമായി നമ്മളോടൊപ്പം ആ നിലയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ കുടുംബത്തിനുള്ളത്. മഞ്ജു ചേച്ചിക്കായാലും ചേട്ടനായാലും മഞ്ജു ചേച്ചിയുടെയും ചേട്ടൻ്റെ കുഞ്ഞിനായാലും, കുഞ്ഞ് സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത് തന്നെ. അപ്പോൾ ആ സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇല്ലാതിരിക്കുമ്പോഴാണ് മോട്ടോർ വാഹന വകുപ്പ് ആ കുടുംബത്തിൻ്റെ ഉപജീവനത്തിന് വേണ്ടി ലോട്ടറി കൂടി തുടങ്ങാൻ കഴിയുക, ഒരു ഉപജീവന മാർഗം കൂടി സൃഷ്ടിക്കുന്നത്. അതുമാത്രമല്ല, ഇങ്ങനെ വെറുതെ ഇരുന്ന് ഒരിടത്തിരുന്ന് അത് കൊണ്ട് നടന്ന് കച്ചവടം ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് നമുക്ക് ലൈസൻസ് കൂടി നൽകുന്ന സാഹചര്യം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ കുടുംബത്തിനൊരു അത്താണിയായി മോട്ടോർ വാഹന വകുപ്പ് ഈ അവസരത്തിൽ മാറിയാണ്. ഹൃദയം നിറഞ്ഞ് മോട്ടോർ വാഹന വകുപ്പിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്ന് എല്ലാവരോടും പറയുകയാണ്, ഒരു കുടുംബത്തിൻ്റെ ഉപജീവന മാർഗ്ഗമാണ്. അപ്പോൾ എല്ലാവരും ലോട്ടറി എടുക്കണം. എല്ലാവരും ലോട്ടറി എടുത്ത് നിങ്ങളായി കഴിയുന്ന രീതിയിൽ സഹായിക്കണം. നമ്മൾ ഹെൽമെറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. 3 പേർക്കും, അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനും എല്ലാം ഉള്ള ഹെൽമെറ്റും നമ്മളിവിടെ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ടിക്കറ്റ് എടുത്തും കൊടുക്കുക. കൈ എത്തുന്ന ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടമുള്ള എടുത്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ MLA ആദ്യ ലോട്ടറി നമ്മുടെ ഇവിടുത്തെ ഹോമിയോ ഡോക്ടർക്ക് തന്നെ കൊടുത്തുകൊണ്ടാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം നടന്നത്. അടുത്തത് ഫ്ലാഗ് ഓഫ് ആണ്. റോഡ് സുരക്ഷയുടെ ഭാഗമായുള്ള ഹെൽമെറ്റും മഞ്ജുവിന് തരുകയാണ്.
അടുത്തത് മധുവിനുള്ള ഹെൽമെറ്റോടെ സാറിന് നൽകിയാൽ മതി. കുഞ്ഞിനുള്ള ഹെൽമെറ്റോടെ ഇത് മുകൾക്കുള്ള ഉള്ളതാണ് കേട്ടോ. ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇന്ന് മുതൽ കടക്കാം. ജീവിതത്തിന് അർത്ഥമുള്ളതായിട്ട് തോന്നണം, മനസ്സിലായോ? ഇങ്ങനെ മാടി പിടിച്ചിരിക്കരുത്. മോളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് എത്രയോ പേരാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നല്ല രീതിയിലാണ് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്, ശരിയല്ലയോ? ഒരു ലക്ഷ്യമുണ്ടല്ലോ, രാവിലെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ടുവരണം, അതിനുശേഷം നമുക്ക് ലോട്ടറി വിൽക്കണം. ലോട്ടറി വിറ്റ് കഴിഞ്ഞ് അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ആകുമ്പോൾ ഇപ്പം ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു പിന്നെ മരുന്നിനും മറ്റു കാര്യങ്ങളും ചിലവുണ്ട്. പിന്നെ ദൈവമായിട്ട് എല്ലാം ഇതിനെല്ലാം ഉള്ള വഴികളെല്ലാം കാണിക്കും. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇന്നും ഇതിവിടെ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞത്. നമ്മൾ ലോട്ടറി എടുത്തിടത്ത് ഡീറ്റെയിൽസ് എല്ലാം തരാം, അവരുമായിട്ട് ബന്ധപ്പെട്ട് തരാം. അപ്പോൾ എല്ലാ ദിവസവും അവിടെ ചെന്ന് ലോട്ടറി എടുത്താൽ മതി, അവരല്ലെങ്കിൽ എത്തിക്കും. എല്ലാം കൃത്യമായിട്ട് അത് ചെയ്തോണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ കൈകാര്യം ചെയ്തു തരാം. അതെ, ആരുടെ മുന്നിൽ അന്തസ്സായിട്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നതായിട്ട് നമുക്ക് വരുത്താം. ലോട്ടറി ഏകദേശം തീരാറായി. ഒരു 10 മിനിറ്റിനുള്ളിൽ ലോട്ടറി മൊത്തം തീരും. നമ്മൾ ഏകദേശം 150 ലോട്ടറികളാണ് ഇന്ന് കൊടുത്തത്. അത് സ്വാഭാവികമാണ്. നമ്മളൊരു നിയമം നടപ്പാക്കുന്ന ഒരു വകുപ്പാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്കെതിരെ വിമർശനങ്ങൾ വരും. അത് സ്വാഭാവികമാണ്. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത്. എങ്കിലും ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഒരു ഗവൺമെൻറ് സർവൻ്റ് എന്നുള്ള രീതിയിൽ വളരെ സത്യസന്ധമായും നീതിത്വമായും ചെയ്യുക എന്നുള്ളത് മോട്ടോർ വാഹനത്തിലെ ഓരോ ഉദ്യോഗസ്ഥരുടെയും ബാധ്യതയാണ്. അതിൽ സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളൊരു കടമ കൂടി നിർവഹിക്കാൻ മാവേലിക്കരയിൽ മോട്ടോർ വാഹന വകുപ്പ് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ മഞ്ജുവിനും കുടുംബത്തിനും ഇങ്ങനെ ഒരു ലോട്ടറിയുടെ എടുത്തു കൊടുത്ത് ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നത്. മോട്ടോർ വാഹന വകുപ്പിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. ഇനി ആരുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കും. ഒരുപാട് നന്ദിയുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഞങ്ങളെ ഒരുപാട് ഉപകാരം ചെയ്തു. അതിന് ഒരുപാട് നന്ദി. ഇത്തിരി അവസ്ഥ ഇതിന് കുഞ്ഞിലെ ഒരു കുറേ കാലമായി ഷുഗർ കൂടിയിട്ടേ. അപ്പോഴങ്ങനെ ആശുപത്രിയിലെല്ലാം കൊണ്ട് നടന്ന് പിന്നെ ലാസ്റ്റ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരവസ്ഥയായത്. അപ്പം പിന്നെ പോട്ടെ, ഒരാളെങ്കിലായിട്ടും ഉണ്ടല്ലോ ആവുമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നമ്മളങ്ങ് സമ്മതിച്ച് അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ ആളിനെ കിട്ടത്തില്ലെന്നായിരുന്നു അന്ന് പറഞ്ഞത്. എന്തായാലും ആളിനെ തിരിച്ചു കിട്ടി. അതൊരു വലിയ ഉപകാരം. Thank you.